എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് കേക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവറും നല്ല മണമൊക്കെയുള്ള ഒരു അടിപൊളി ഫ്രഷ് ഓറഞ്ച് വെച്ചുണ്ടാക്കുന്ന ഓറഞ്ച് കേക്ക്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യമേ തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റിവെക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് മൈദ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1 നുള്ളുപ്പ്, ഇത്രയും നന്നായിട്ട് 1-2 പ്രാവശ്യം അരിച്ച് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് 2 ഓറഞ്ചിൻ്റെ തൊലി സെസ്റ്റ് എടുത്ത് മാറ്റിവെക്കണം. 1 ടീസ്പൂൺ അത്രയേ ആവശ്യമുള്ളൂ. പിന്നെ 2 ഓറഞ്ചിൻ്റെ ഏകദേശം 1 കപ്പ് ഓറഞ്ച് ജ്യൂസ്. ഇവിടെ കിട്ടുന്ന ഓറഞ്ച് നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ നാരങ്ങ പിഴിയുന്നത് പോലെ തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ 2 ഓറഞ്ച് 2 ജ്യൂസ് അനുസരിച്ച് 2 ഓറഞ്ചാണ് എടുക്കേണ്ടത്. ഇനി 1 ഓറഞ്ച് നമുക്ക് ചെറിയ പീസസായിട്ട് മുറിച്ച് മാറ്റിവെക്കാം. നാട്ടിൽ കിട്ടുന്ന തൊലി പൊളിക്കുന്ന ഓറഞ്ചിന് നമ്മളിവിടെ മാൻഡറിൻസ് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് തൊലി ഇങ്ങനെ കൈകൊണ്ട് പൊളിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇത് കത്തി വെച്ച് വേണം ഇങ്ങനെ മുറിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് 1 ബൗളിലോട്ട് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, രണ്ടും നന്നായിട്ട് ബീറ്റർ വെച്ചിട്ടോ വിസ്ക് ഉപയോഗിച്ചോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതെല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞ ശേഷം 3 മുട്ട നമുക്കിതിനകത്ത് ചേർക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മൂന്ന് മുട്ടയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു യെല്ലോ കളറിലുള്ള ഒരു ബാറ്റർ കിട്ടും. അതിനുശേഷം അതിനകത്തേക്ക് വാനില എക്സ്ട്രാക്റ്റ് നമുക്ക് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ചേർത്തു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് സെസ്റ്റും ഓറഞ്ച് പീസസും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ മിക്സ് ഇട്ട് കൊടുക്കാം. കുറേച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, നമ്മൾ വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ തടിത്തവി ഉപയോഗിച്ചോ സ്പാച്ചിൽ വെച്ചോ മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഞാനിവിടെ 1 ലോഫ് പാനാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാ സൈഡിലും ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫുൾ ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബേക്കിംഗ് ടിന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 35-40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് സ്ക്യൂറ് വെച്ച് കുത്തി നോക്കുക, ബാറ്റർ ഒന്നും വരുന്നില്ലെങ്കിൽ അത് റെഡി എന്നാണ്. ഇനി നമുക്കൊരു ഓറഞ്ചിൻ്റെ ഒരു സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലൊരു തള വന്നാൽ മതി നമ്മുടെ ഓറഞ്ച് സിറപ്പ് ഇവിടെ റെഡിയാണ്. അതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കേക്കും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും ആ സെയിം പാനിലോട്ട് തന്നെ ഇട്ട് വെക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു സ്ക്യൂറ് വെച്ചിട്ട് നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറേച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഓറഞ്ചിൻ്റെ ഉള്ളിലോട്ട് കയറണം. അതിന് വേണ്ടിയിട്ടാണിത് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് 2-3 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോഴത്തേക്കാണ് ആ നമ്മൾ ഒഴിച്ച സിറപ്പെല്ലാം നമ്മുടെ കേക്കിൽ ഒന്ന് ഇറങ്ങി നന്നായിട്ട് സോക്കായി കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. 2-3 മണിക്കൂറിന് ശേഷം നമുക്ക് കേക്ക് മുറിക്കാം. കേക്കിൻ്റെ മുകളിലൊക്കെ നല്ല ഗ്ലേസിങ് ആയിട്ട് വന്നിട്ടുണ്ട് ആ സിറപ്പ് ഒഴിച്ചിട്ട്. അതുപോലെ തന്നെ അകത്തും നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ്. ഓറഞ്ചിൻ്റെ സെസ്റ്റും ഓറഞ്ചിൻ്റെ പീസസ് നമ്മളിട്ടത് അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല സോഫ്റ്റാണ്,
ഫ്ലഫിയാണ്, കഴിക്കാനും നല്ല മണവും ഒക്കെയാണ്. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഓറഞ്ച് കേക്ക് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ ബൈ, ടേക്ക് കെയർ.